ഒരാൾക്ക് വേറെ ഒന്നും എന്തോ മീൻ നോക്കിയാ കണ്ട മീൻ പ്രത്യേകം ഏത് മതാമയുടെ നമ്മള് പറഞ്ഞ ഐറ്റം എന്താ ഇതാണ് ഇതൊക്കെ എങ്ങനെയാണ് കഴിക്കുന്നത് എന്ന് അറിയാമോ അറിയാമോ കടിക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഞങ്ങളുടെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഹാരീസ് അമീറലി അല്ല, മാളയിലും അല്ല, തായ്ലൻഡിലാണ്. ഈ അമ്മച്ചനോടൊപ്പമുള്ള യാത്രയുടെ വീഡിയോസ് നിങ്ങൾ കാണുന്നു. തരുന്ന സപ്പോർട്ടിന് ഹൃദയം നിറയെ നന്ദി. എംഫോട്ടെക്കിന്റെ ധാരാളം പ്രേക്ഷകർ നമ്മുടെ ചാനലിൽ വന്ന് ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിന് എല്ലാവർക്കും ഹൃദയം നിറയെ നന്ദി. തായ്ലൻഡിലെ ഐക്കണോക് സിയാം എന്ന സ്ഥലത്ത് ഒരു വലിയ ഫുഡ് കോർട്ടിനകത്താണ് നമ്മൾ ഉള്ളത് കേട്ടോ. ഇവിടുത്തെ ഫുഡുകൾ പറയണെങ്കിൽ നമ്മള് തായ്ലൻഡിലെ സ്ട്രീറ്റിൽ കണ്ട ഫുഡുകൾ ഇവിടെയുണ്ട്, അതിനേക്കാളും മേലെ ഇവിടെയുണ്ട്. ഓക്കെ, എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ഇങ്ങനെ വെച്ചേക്കാണ് ഓരോ ഐറ്റത്തിന്. ഇപ്പൊ നിങ്ങൾ നിൽക്കുന്നതിന്റെ അടുത്തുള്ള സാധനം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ചോദിച്ചാൽ പറയാമോ? ഇതെന്താ ഐറ്റം? നാട്ടിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇതെന്താണിത്? കുരുമുളക്. കുരുമുളകിന്റെ മൊട്ട് പറയും. ഇതെന്താ ഐറ്റം എന്ന് പറഞ്ഞു പ്രവീൺ പറയും. പറയാ അല്ല എന്താന്ന് പറ. ഇതൊരു സ്പെഷ്യൽ സാധനമാണ്. ഇത് സീ ഗ്രേപ്പ് എന്ന് പറയും കേട്ടോ സംഭവം. ആ സീ ഗ്രേപ്പ് എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട്. കടലിലെ ഗ്രേപ്പ് കേട്ടാ. അതിങ്ങനെ അതിന് അതിന്റെ ചേർത്തുള്ള ചട്നി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് അതുപോലെ തന്നെ ഓരോ സംഭവങ്ങൾക്കും അതിന്റേതായിട്ടുള്ള പുതുമയുണ്ട്. ഇങ്ങോട്ട് നോക്കിയേ, എന്തൊക്കെ സാധനങ്ങളാന്ന് നോക്കിയേ. എല്ലാ സാധനങ്ങളും മേടിച്ച് കഴിക്കലും കാണിക്കലും മീൻസ് കഴിച്ച് കാണിക്കലും നടക്കൂല. പക്ഷെ ചില പ്രധാനപ്പെട്ട സംഭവങ്ങള്, പക്ഷെ ഇവിടെ റയർ ആയിട്ടുള്ള സാധനം കണ്ടപ്പോ നമ്മുടെ നാട്ടിലുള്ള ഒരു സ്പെഷ്യൽ സാധനം ഇവിടെ ഉണ്ട് കേട്ടാ. നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലധികം വലിയ ഡിമാൻഡ് ഇല്ലാത്തതും നമ്മുടെ നാട് കടന്നാൽ ഭയങ്കര ഡിമാൻഡുള്ള സംഭവം ഉണ്ട് മധുരക്കിഴങ്ങ്. ഇതേ കണ്ടില്ലേ എത്ര സ്റ്റൈലിഷ് ആയിട്ട് വിൽക്കാൻ പറ്റിയാണ് നോക്കിയേ. ഇങ്ങനെ അങ്ങനെ പോകുന്നു കേട്ടാ. എല്ലാ വിഭാഗം ആളുകളും ഒരുപോലെ എൻജോയ് ചെയ്യുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആണ് തായ്ലൻഡ്. സ്പെഷ്യലി തായ്ലൻഡില് ഫുഡ് കോർട്ട്. അങ്ങോട്ട് വരുമ്പോ ഇതാ മീറ്റ് ഐറ്റംസ് വ്യത്യസ്തമായ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കാഴ്ചകളൊക്കെ കാണാൻ കഴിയും. ഇവിടെ പോർക്കാണ് കൂടുതലായിട്ട്. പോർക്കാണ് കൂടുതൽ, കാരണം പ്രധാനമായിട്ടും ചൈനീസ് സഞ്ചാരികൾ ധാരാളമായിട്ട് ഉള്ളതാണ്. പിന്നെ പോർക്ക്, പോർക്ക് നന്നായിട്ട് കഴിക്കും. ഏത് ഷോപ്പിൽ ചെന്നാലും പോർക്ക് അവൈലബിൾ ആണ്. യെസ്. എങ്ങനെയുണ്ട് ഓവറോൾ എക്സ്പീരിയൻസ്? ഇതിന്റെ അകത്ത് മൂക്കിലേക്ക് കുത്തുന്ന മണോ ഭയങ്കര ഓവർ സ്മെല്ലോ ഒന്നിനും വരുന്നില്ല. നല്ലൊരു പ്ലസൻസ് മൂഡാണ് ഇവിടെ. കണ്ണിമാങ്ങ, അതെ കണ്ണിമാങ്ങയും ചെത്തി നമുക്ക് കഴിക്കാൻ പാകത്തിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പൂളി വെച്ചിട്ടുണ്ട്, ഉപ്പും മുളകും പലതരത്തിലുള്ള മസാലകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ചേച്ചിമാരാണ് ഇതെല്ലാം വിൽക്കുന്നത്. യെസ്. ഇതെന്താന്ന് പറയാമോ? മോമോസിന്റെ വലിയ ഏട്ടനായിട്ട് വരും. ഇതെ കണ്ടില്ലേ എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് സ്റ്റഫ് ചെയ്തേക്കണെന്ന് അറിയണത്. അത് നമ്മളുടെ ഇന്നിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് ഡിന്നർ കോഴ്സിന് വന്നിരിക്കുന്നതിന്റെ പേരിൽ ഒരുപാട് സംഭവങ്ങൾ ആരി കഴിക്കാൻ പറ്റില്ല. കാരണം നല്ലൊരു ഡിന്നർ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളോടൊപ്പം 40 പേരടങ്ങുന്ന സങ്കടം. സങ്കടമല്ലോ, സോറി, നാവ് മഴിച്ച് 40 പേരടങ്ങുന്ന സംഘവും നമ്മളോടൊപ്പം ഉണ്ട്. യെസ്. ജിയോ ഇവിടെ ഉണ്ടല്ലോ. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറഞ്ഞാല് മോമോസ്. അല്ലേ, മോമോസിന്റെ വേറെ വേർഷനാണ് ഈ കാണുന്നത് കേട്ടോ. എല്ലാം സ്റ്റീംഡ് ആണ് കേട്ടോ. സ്പെഷ്യലി സ്റ്റീമിൽ കുക്ക് ചെയ്യുന്ന ഐറ്റംസ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എനിക്കിവിടെ ഇഷ്ടം തന്നെയല്ലേ. കൂന്തൽ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ കൂന്തൽ നമ്മൾ കിട്ടാറുണ്ട്. കുറവാണെങ്കിൽ നന്നായിട്ട് കിട്ടാറുണ്ട് അല്ലേ. പക്ഷെ ഇവിടെ കൂന്തലിന്റെ നെയ്യ് മാത്രം ഫ്രൈ ചെയ്ത് കിട്ടും. അത് നമുക്ക് പോകാം. ഇതാ ഒപ്പം തന്നെ വഴിയിലുടനീളം എന്തൊക്കെ ഭക്ഷണങ്ങളാന്ന് നോക്കിയേ. ഒരു രക്ഷയിലാട്ട, എത്ര കണ്ടാലും കൊതി കൊതിയോടെ വെള്ളം ഇറക്കി നടക്കാവുന്ന ഭക്ഷണങ്ങൾ. എന്താ മീൻമുട്ട? മീൻമുട്ടല്ല, മീനും മുട്ട. ഇതൊക്കെ മീനും വെച്ചിട്ടുണ്ട്, മുട്ട, അതായത് ഓംലെറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. മുട്ട പുഴുങ്ങിയും വെച്ചിട്ടുണ്ട്. പല രീതിയിലും ഭക്ഷണങ്ങൾ. തായ്ലൻഡിലെ ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാല് എത്രമാത്രം എണ്ണി തിട്ടപ്പെടുത്താൻ നോക്കിയാലും നമുക്ക് സാധിക്കില്ല കേട്ടോ. അതിന് മാത്രം വെറൈറ്റീസ് ആണത്. ഇതാ ഈ സൈഡിൽ എന്താണ് കാണുന്നത്? കോഴിയുടെ ഡമ്മിയാണ് വെച്ചേക്കണത്. അത് താഴെയുള്ളത് ഒറിജിനൽ ആണ്. ഇതെന്താന്ന് പറയാമോ? ആ ഇതാണ് പോർക്ക്. നമ്മുടെ നാട്ടില് വെട്ടിക്കൂട്ടെന്നൊക്കെ പറയില്ലേ. അത് വെട്ടിക്കൂട്ട് കപ്പക്കൂട്ട് എന്ന് പറഞ്ഞാല് പോർക്കിന്റെ കൊടലും ബാക്കി മീറ്റും ബാക്കി എല്ലാ പാർട്സും വെട്ടിക്കൂട്ടി മിക്സ് ചെയ്ത് വെച്ചേക്കണ കാഴ്ചയുണ്ട് ഈ കാണുന്നത്. ഇത് സൂപ്പ് അടിച്ചു തരും. അത് കുക്ക് ചെയ്താണെങ്കിൽ കുക്ക് ചെയ്യാത്ത ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഓരോ ഓരോ സംഭവങ്ങൾ എന്താണത്?
ഇതൊന്നും ഈ ടോയ്ലറ്റിൽ നിന്ന് വന്നിട്ട് തെറ്റിദ്ധരിച്ചതെന്ന് വിചാരിക്കേണ്ട. ഇപ്പൊ ടോയ്ലറ്റിൽ നിന്ന് ഇറക്കി വന്നിട്ട് ആദ്യം കണ്ട ഫുഡ് ഇതിന്റെ പേരില് ഇത് സോസേജ് ഉണ്ടോ? തമാശയായിട്ട് പറഞ്ഞതാണ്ടോ ഇത്? ഇതേ വ്യത്യസ്തങ്ങളുടെ മീറ്റ് പ്രത്യേകം പ്രോസസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ സാധാരണ സോസേജ് ഒക്കെ തയ്യാറാക്കൂലോ, ആ സോസേജിന്റെ തന്നെ വേറെ രീതിയാണ്. ഇതിന്റെ രൂപവും ഷേപ്പും ഒന്നും കണ്ടിട്ട് മറ്റൊന്നും തെറ്റിദ്ധരിക്കുന്നുണ്ട്. കഴിക്കുന്ന ഐറ്റങ്ങൾ തന്നെയാണ് കേട്ടോ, ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രൈവീടാണെങ്കിൽ ഇത് കണ്ടിട്ട് ചിരി അടക്കാൻ പറ്റണില്ല. എന്താ ജിയോനും ചിരിക്ക് കുറവൊന്നുമില്ലല്ലോ, സീരിയസ് ആയി. ഓക്കെ, മീറ്റാണ് വ്യത്യസ്ത രീതിയിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ ഇത് കണ്ടില്ല, ഇതെന്താന്ന് മനസ്സിലായാ? പോർക്കിന്റെ തൊലി കെത്തിയിട്ട് മസാല ഇട്ട് പൊരിച്ചേക്കണതാ കേട്ടോ. യെസ്, പോർക്കിന്റെ തൊലി കെത്തിയെടുത്തിട്ട് പൊരിച്ചേക്കണതാ കേട്ടോ സംഭവങ്ങള്. അതുപോലെ തന്നെ ഒരുപാട് ഡിഷുകളുണ്ട് കേട്ടോ. വീണ്ടും നമ്മളിത് ഇങ്ങോട്ട് വരുമ്പോൾ ചിക്കനാണ് കേട്ടോ. ചിക്കൻ വേറെ സ്റ്റൈലിലാണ് കേട്ടോ ഗ്രില്ല് ചെയ്ത് എടുക്കുന്നത്. ചിക്കനെ പരമാവധി പണിയെടുപ്പിച്ചിട്ടുണ്ട് വെച്ചേക്കുന്നത്. ചിക്കൻ മുളങ്കമ്പിന്റെ അകത്ത് സെറ്റ് ചെയ്ത രീതി നോക്കിയാൽ കമ്പോഡിയ. യെസ്, ഓക്കെ. അപ്പുറത്ത് ചെറിയ മ്യൂസിക്കൽ പ്രോഗ്രാം ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതേ കാഴ്ചകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ജിയോ ഈ കാണുന്ന എന്താന്ന് മനസ്സിലായാ? ഇതാണ് കോഴിയുടെ കാലിൽ നിന്ന് തൊലി ഊരിയെടുത്തത്. അതെ അതെ അതെ. വേണോ കഴിക്കണോ? വേണ്ട. യെസ്, കോഴിക്കാലുണ്ട. കോഴിയുടെ കാലിന്റെ പാദം വെട്ടിക്കളയൂലേ, ആ പാദത്തുമുള്ള തൊലി കുതിർത്തെടുത്തിട്ട് അതുകൊണ്ട് സാലഡ് ഉണ്ടാക്കുന്നതാണ് കേട്ടാ. ഒന്നും കളയൂല, എല്ലാം കഴിക്കാനുള്ളതാണ്. എന്തിനധികം ഒരു ചെറിയ പുൽച്ചാടിനെ പോലും വിടൂല, വിടൂല. പക്ഷെ ഭയങ്കര രസമാണ് കഴിക്കാനായിട്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങളോട് ഭക്ഷണങ്ങൾ. ഇതൊക്കെ മീൻ വെച്ചേണ കാഴ്ച നോക്കിയേ, മീൻ നോക്കിയാ കണ്ട മീൻ പ്രത്യേകം നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കരിമീൻ പോലെ ഉണ്ട്, പക്ഷെ കരിമീനല്ല കേട്ടോ. ഇതാ മീൻ സെക്ഷൻ വ്യത്യസ്തങ്ങളായിട്ടുള്ള. ഇത് എന്താ സംഭവം എന്ന് അറിയോ? യെസ്, ഏത് മദാമയുടെ? യെസ്, ഇതാ ഇവിടെ നോക്കി കണ്ട കാഴ്ചക്ക് ലിവറാണ് കേട്ടോ. ലിവറും മീറ്റൊക്കെ നല്ല രീതിയിൽ സ്റ്റീം ചെയ്ത് കുക്കിന് വെച്ചേക്കുന്ന കാഴ്ച കേട്ടത്. നമ്മൾ പറഞ്ഞ ഐറ്റം എന്താ? ഇതാണ് നെയ്യ് മാത്രം എടുത്തിട്ട് അത് കുക്ക് ചെയ്ത് വെച്ചേക്കാണ്. യെസ്, പൂന്തളിന്റെ നെയ്യ് മാത്രം എടുത്തിട്ട് കുക്ക് ചെയ്ത് വെച്ചേക്കണത്. ചേട്ടന്റെ സന്തോഷം നോക്കിയേ. ജിയോ ഒരു പ്ലേറ്റ് നോക്കിട്ട് അടിക്കല്ലേ. വൺ പ്ലേറ്റ് ദിസ് വൺ ഓക്കെ 100 ഓക്കെ ബട്ട് മേക്ക് ഹോട്ട് ഓക്കെ. നമ്മളിത് This one more. Yeah. Okay. Okay. Yes. Yes. നെയ്യ് മാത്രം കഴിക്കാം. നെയ്യ് മാത്രം പിക്ക് ചെയ്ത് എടുക്കേണ്ടോ. ഓഹ്, ഈ ചേട്ടൻ സ്വർണ്ണക്കടയിൽ വരുത്തായിരുന്നു കേട്ടോ. തൂക്കിയാണ് തന്നത്. ലിറ്റിൽ. അപ്പൊ ഇതെല്ലാം എടുത്തിട്ട് ഒരു പാത്രത്തിലിട്ട് ക്യാബേജ് അരിഞ്ഞിട്ടിട്ട് 3 സ്റ്റിക്ക്. No. സ്റ്റിക്ക് 1 more സ്റ്റിക്ക്. അവനെങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഒന്ന് കഴിച്ചിട്ടൊന്ന് പറഞ്ഞേ. മുട്ട നെയ്യും അടിപൊളിയാ. ഇനി പ്രവീൺ നമ്മളോട് പറയും. പ്രവീണ് ഡയലോഗ് എന്താ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാം. അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ നോക്കട്ടെ. ഇത്ര ഡയലോഗിന് ഒരു ആക്ഷനാണ് കൊടുത്തത്. ഓക്കെ, ഒരാൾക്ക് വിറയിലും ഒന്നും അത്ര കുത്തണ്ടാ. അപ്പൊ ഞാൻ കഴിച്ചിട്ടില്ല. പച്ചക്കുത്താണോ? നെയ്ക്കുത്ത് നോക്കട്ടെ കേട്ടാ. എനിക്ക് തകർക്ക് നല്ല നെയ്യ്, നല്ല ഫ്രഷ് നിന്നാണ് നെയ്യും. ഇവിടെ മണത്തിട്ട് നിക്കാൻ പറ്റില്ല.
ഒരു ഓപ്പണായിട്ട് എ സി ആളുകൾ വെക്കുന്നത് അത്ര നല്ലതാണ് അതിന്റെ പേരിലാണ്. അപ്പൊ ലോകമെമ്പാടുമുള്ള എംപോർട്ടെക്കിന്റെയും ഹാരീസ് അമീറിന്റെയും പ്രഷർക്ക് വേണ്ടിട്ട് കൂന്തള് അല്ല കൂന്തളിന്റെ നെയ്യ് എടുത്തിട്ടാണ്ട എന്നുണ്ട് അടിയില്ലേ. ഇയോ പറഞ്ഞുപോലെ ഒരു പച്ചക്കുത്തുണ്ട്, പക്ഷെ ആ പച്ചക്കുത്താണ് ഇതിന്റെ ഏത് ടേസ്റ്റ് ഓക്കെ. അയ്യോ ബീഫാണ്, എങ്ങനെയുണ്ട് ബീഫാണ് കുറച്ചേരം കഴിയുമ്പോ ഒരാളോട് വെട്ടിയളിച്ച് മറിഞ്ഞു വീണാണ് തലക്ക് പിടിച്ചിട്ട്. നല്ല നെയ്യട്ടി അടിച്ചു കേട്ടത്. ഇതൊക്കെ എങ്ങനെയാണ് കഴിക്കുന്നത് എന്ന് അറിയാമോ? അറിയാമോ കടിക്ക് ഈ മീറ്റ് ഐറ്റംസ് പോലെ തന്നെ കേട്ടോ, ധാരാളം സ്റ്റീം ഐറ്റംസ് ഒക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതെല്ലാം സ്വീറ്റ്സ് ആണ് കേട്ടോ. ഡിഫറെന്റ് ആയിട്ടുള്ള തായ് സ്റ്റൈലിലുള്ള തായ് സ്വീറ്റ്സ് ആണ്. അതുപോലെ തന്നെ കോക്കനട്ട് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന മറ്റു ഐറ്റംസ് എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും. തായ്ലൻഡുകാര് നല്ല രീതിയിൽ എരിവ് കഴിക്കുന്ന പോലെ തന്നെ നല്ല രീതിയിൽ മധുരവും കഴിക്കും കേട്ടോ. വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം മധുര പലഹാരങ്ങള് തായ്ലൻഡുകാരുടെ ഇവിടുത്തെ പതിവ് മെനുകളിൽ നമുക്ക് കാണാൻ കഴിയാറുണ്ട്. അത്തരത്തിൽ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ മറ്റേ മുട്ടമാല എന്നൊക്കെ പറയൂലേ, അത്തരത്തിലുള്ള ഐറ്റം ആണത്. അതുപോലെ തന്നെ നമ്മുടെ ലഡു ഒക്കെ പോലത്തെ, ജിലേബി ഒക്കെ പോലത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കുറെ സംഭവങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയും കേട്ടോ. നമ്മുടെ ലഡു പോലെയുള്ള ഐറ്റംസ് ആണ് ഈ കാണുന്നത്, എല്ലാം തന്നെ ജിലേബി പോലത്തെ ഐറ്റംസ് ഉണ്ട്. ഒരുപാട് ഡിഷുകള്, സ്വീറ്റ് ഡിഷുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഒരു വർഷത്തില് ഏതാണ്ട് ഒരു 4.5 ലക്ഷത്തോളം ആൾക്കാരാണ് ഫുഡ് മാത്രം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തായ്ലൻഡിൽ വരുന്നുള്ളതാണ് ഔദ്യോഗിക കണക്ക്. പക്ഷെ അൺഒഫീഷ്യൽ ആയിട്ട് പറഞ്ഞാൽ അതിന്റെ 2, 3, 4 ഇരട്ടിയാണ് കേട്ടോ. 8-10 ലക്ഷം ആൾക്കാർ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രം വരുന്ന ഒരു രാജ്യമാണ് കേട്ടോ. അപ്പൊ അവിടുത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങളുടെ കാഴ്ചകൾ എന്ന് പറഞ്ഞാല് ഇത്ര മാത്രം കണ്ടാൽ മതിയോ? ഇല്ലല്ലോ, വീണ്ടും കിടക്കുകയാണ് കേട്ടോ. ഓരോ സംഭവങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കുക്കിംഗ് രീതി എല്ലാം തന്നെയാണ്. നമ്മൾ സോസേജ് കാര്യങ്ങളൊക്കെ ഗ്രിൽ ചെയ്ത് മേടിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ബേസിൽ ലീഫ്, അതുപോലെ തന്നെ കാബേജ്, ഇതെല്ലാം നമുക്ക് തരുന്നതായിരിക്കും. ധാരാളം ആവശ്യക്കാരാണ് ഇതിനെല്ലാം തന്നെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് തായ്ലൻഡിലേക്ക് എത്തുന്നവരൊക്കെ ഇവിടെ വന്നിട്ട്, അതായത് ഇത്തരം ഫുഡ് സ്ട്രീറ്റുകളിൽ വന്നിട്ട് ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ജിയോ മച്ചാനും വേറൊരു ബ്ലോഗിനുള്ള തയ്യാറെടുപ്പിലാണ്. എന്തൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്? എവിടെ കാണണം? കണ്ടറിയാം. ഓക്കെ, പ്രവീണ് ആകെ വണ്ടി. പ്രവീണ് എന്നോട് ചോദിച്ചു ഇത് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചേക്കണത്. പ്രവീണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഇത് എന്തൊക്കെയാണെന്നുള്ളത്. വേണ്ട വേണ്ട വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞത്, തമാശ പറഞ്ഞത്. വേണ്ട പറയരുത് പ്രവീൺ, അത് അവിടെ ചാനലിൽ വന്ന് കാണട്ടെ. അപ്പൊ പ്രവീൺ പറയാൻ വന്ന കാര്യമൊക്കെ നിങ്ങള് എംപോട്ടെക്കിൽ പോയി കണ്ടാൽ മതി. പ്രവീണ് അതിനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും.